സൗദി അറേബ്യയിലെ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കാനും ഷോപ്പുകൾ പേയ്മെന്റ് നടത്താനും സദാത് പേയ്മെന്റ് നടത്താനും എല്ലാം ഉപയോഗിക്കുന്ന തഹ്വീർ റാജി ഇ റെമിറ്റൻസ് കാർഡിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. തഹ്വീർ റാജിയുടെ ഇ റെമിറ്റൻസ് കാർഡ് കയ്യിലുണ്ടായിട്ടും നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി എക്സ്ചേഞ്ചുകൾ ക്യൂ നിൽക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം അവരുടെ കയ്യിലുള്ള ഇ റെമിറ്റൻസ് കാർഡ് ഉപയോഗിച്ച് തഹ്വീർ റാജി ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നാട്ടിലെ അക്കൗണ്ട് ആഡ് ചെയ്യാനും അതിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുവരെ തഹ്വീർ റാജി ഇ റെമിറ്റൻസ് കാർഡ് ലഭിക്കാത്തവർ ഉടൻ തന്നെ തഹ്വീർ റാജി എക്സ്ചേഞ്ചിൽ പോയി കാർഡ് കൈപ്പറ്റുക. നിലവിലിപ്പോൾ ഈ കാർഡ് ഫ്രീ ആണ്, ആർക്കും പോയി വാങ്ങാവുന്നതാണ്. തഹ്വീർ റാജി കാർഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു അൽറാജി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും തഹ്വീർ റാജി കാർഡ് എടുക്കരുത്. തഹ്വീർ റാജി കാർഡ് എടുത്താൽ പിന്നീട് ഓൺലൈനായി അൽറാജി അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓൺലൈനായി എങ്ങനെ അൽറാജി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കാണാവുന്നതാണ്. തഹ്വീർ റാജി കാർഡ് ഉള്ളവർ അൽറാജി ബാങ്ക് അക്കൗണ്ട് ആക്കാൻ ശ്രമിക്കേണ്ടതില്ല, കാരണം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, തഹ്വീർ റാജി ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം. രണ്ടാമതായി, തഹ്വീർ റാജി ആപ്ലിക്കേഷനിൽ നാട്ടിലെ അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം. മൂന്നാമതായി, ആഡ് ചെയ്ത അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായി വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുന്നതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരാനില്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ധാരാളം വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ തഹ്വീർ റാജി ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ തഹ്വീർ റാജി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തഹ്വീർ റാജിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിരവധി ഭാഷകൾ ഇതിൽ കാണാവുന്നതാണ്. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതുതായി ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്റ്റർ ബട്ടൺ കാണാം. മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ ബട്ടണും കാണാം. പുതുതായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആവശ്യപ്പെടുന്നത്: ഒന്ന്, നമ്മുടെ ഇഖാമ, മറ്റൊന്ന് തഹ്വീലിൻ്റെ ഈ റെമിറ്റൻസ് കാർഡ് അല്ലെങ്കിൽ പേറോൾ കാർഡ്, അതും അല്ലെങ്കിൽ സാലറി കാർഡ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. മൂന്നാമതായി, നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ആവശ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഐ ഡി നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്യുക. കാർഡ് നമ്പർ എന്നുള്ള കോളത്തിൽ റെമിറ്റൻസ് കാർഡിൽ കാണുന്ന 19 അക്ക കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ATM പിൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാൻ വേണ്ടി ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്പസമയത്തിനകം നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതായിരിക്കും. ലഭിച്ച OTP എൻ്റർ ചെയ്യുക. ഉടൻ തന്നെ പുതിയ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ള പേജ് തുറന്നു വന്നതായി കാണാം. യൂസർ നെയിം എന്നുള്ള കോളത്തിൽ പുതിയ യൂസർ നെയിം സെറ്റ് ചെയ്യണം. യൂസർ നെയിം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. യൂസർ നെയിം മിനിമം 8 അക്കം ഉണ്ടായിരിക്കണം. അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ടായിരിക്കണം. മിനിമം ഒരു നമ്പറെങ്കിലും യൂസർ നെയിമിൽ ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസർ നെയിമിൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് സ്റ്റാർ, ഹാഷ്, അറ്റ് പോലുള്ള ഒന്നും തന്നെ യൂസർ നെയിമിൽ ഉപയോഗിക്കരുത്. നമ്മുടെ പേരിൻ്റെ കൂടെ 1-2 നമ്പർ കൂട്ടി നൽകിയാൽ തന്നെ യൂസർ നെയിം ആവുന്നതായിരിക്കും. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേണമെന്നുള്ള കാര്യം ഓർക്കുക. യൂസർ നെയിം നൽകിക്കഴിഞ്ഞാൽ അടുത്തതായി പാസ്വേഡാണ്. പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മിനിമം 8 അക്കം ഉണ്ടായിരിക്കണം. ക്യാപിറ്റലും സ്മോളും ഉണ്ടായിരിക്കണം. മിനിമം ഒരു നമ്പറെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കരുത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പാസ്വേഡ് നൽകുക. പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം റിപ്പീറ്റ് പാസ്വേഡ് എന്നുള്ളതിൽ മുകളിൽ നൽകിയ പാസ്വേഡ് വീണ്ടും ആവർത്തിച്ച് നൽകുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വി ഹാവ് ക്രിയേറ്റഡ് യുവർ അക്കൗണ്ട് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് കാണാം. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനായി ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത്, നേരത്തെ നാം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിരുന്നത് എന്നാൽ നാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസർ നെയിം എന്നുള്ള കോളത്തിൽ നേരത്തെ നാം നൽകിയിട്ടുള്ള യൂസർ നെയിം എൻ്റർ ചെയ്യുക. പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ റിമെമ്പർ മീ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും വീണ്ടും യൂസർ നെയിം എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നതല്ല. ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ലഭിച്ച OTP എൻ്റർ ചെയ്യുക. ഉടൻ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് എന്നുള്ള ഒരു പേജ് വന്നതായി കാണാം. തഹ്വീർ റാജിയിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ്സുകളും ഓഫറുകളും കാണാൻ വേണ്ടി എനേബിൾ പുഷ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ഓൺ ചെയ്ത് വെക്കുക.
ചില ആക്സസ് എല്ലാം ചോദിക്കുന്നുണ്ട്, അലോ ചെയ്യുക. ഇപ്പോൾ നാം തഹ്വീൽ റാജിയുടെ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഹോം സ്ക്രീനിൽ തന്നെ നമ്മുടെ തഹ്വീലിൻ്റെ ഈ റെമിറ്റൻസ് കാർഡിൻ്റെ ഒരു ഫോട്ടോ കാണാം. ആ ഫോട്ടോയുടെ താഴെ ഇടതുവശത്ത് ഒരു സെറ്റിംഗ്സ് ചിത്രം കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കാർഡ് നഷ്ടപ്പെട്ടാൽ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോപ്പ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. വല്ല കാരണവശാലും കാർഡ് നഷ്ടപ്പെട്ടാൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഹോം സ്ക്രീനിലെ മറ്റ് ഓപ്ഷൻസ് നോക്കാം. ഹോം സ്ക്രീനിൽ തന്നെ വ്യൂ ഓൾ ട്രാൻസാക്ഷൻസ് എന്നുള്ള ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാലറ്റിലുള്ള ബാലൻസും വാലറ്റിലേക്ക് പണം വന്നതിൻ്റെയും പോയതിൻ്റെയും ഹിസ്റ്ററിയുമെല്ലാം ഇവിടെ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഹോം ബട്ടണിലുള്ളത്. ഇനി ഹോം ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ട്രാൻസ്ഫേഴ്സ് എന്നുള്ളത് എടുത്ത് നോക്കാം. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് ടു ക്യാഷ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനുണ്ട്, ട്രാക്ക് യുവർ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്, മാനേജ് ബെനിഫിഷ്യറീസ് എന്നുള്ള ഓപ്ഷനുണ്ട്, ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷനുമുണ്ട്. പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. തഹ്വീൽ റാജിയിൽ നാം ആഡ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറീസ് എല്ലാം കാണാൻ മാനേജ് ബെനിഫിഷ്യറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആപ്ലിക്കേഷൻ വഴി ആഡ് ചെയ്തതും തഹ്വീൽ റാജി എക്സ്ചേഞ്ചിൽ നിന്നും ആഡ് ചെയ്തതുമായ എല്ലാ ബെനിഫിഷ്യറീസും ഇവിടെ കാണാവുന്നതാണ്. ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്താൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ബെനിഫിഷ്യറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം വീണ്ടും ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നാം ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഡിലീറ്റ് ആവുന്നതായിരിക്കും. താഴെ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനുണ്ട്, ഇത് സദാദ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആഡ് ചെയ്ത ബില്ല് പേ ചെയ്യാൻ വേണ്ടി പേ മൈ ബിൽസ് എന്നുള്ള ഓപ്ഷനുണ്ട്, പുതിയ ബില്ല് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് എ ബിൽ എന്നുള്ള ഓപ്ഷനുണ്ട്, ഗവൺമെൻറ് പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി ഗവൺമെൻറ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനുമുണ്ട്. പേയ്മെൻറ്റ്സ് കഴിഞ്ഞാൽ അതിനടുത്തായി ലൈവ് റേറ്റ്സ് എന്ന് കാണാം. ഇത് എക്സ്ചേഞ്ച് റേറ്റുകൾ കാണാൻ വേണ്ടിയുള്ളതാണ്. ഇതിൽ കാണുന്ന റേറ്റ് നാട്ടിലേക്ക് അയക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ അടുത്തായി മോർ എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്ഡേറ്റ് ഐ ഡി എക്സ്പയറി ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇത് കാണാം. ഇക്കാം എക്സ്പയർ ആവാനായവർക്ക് ഇക്കാം പുതുക്കിയതിന് ശേഷം ബാങ്കിൽ പോവാതെ തന്നെ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇത്രയും കാര്യങ്ങളാണ് തഹ്വീൽ റാജിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത്. ഇനി എങ്ങനെ തഹ്വീൽ റാജിയിൽ ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി, അതായത് നാട്ടിലെ അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രാൻസ്ഫേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോൾ മൂന്ന് തരത്തിലാണ് ആഡ് ചെയ്യാൻ സാധിക്കുക. ഒന്നാമതായി ഇൻസ്റ്റൻറ്റ് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ടു ബാങ്ക് എന്നുള്ള ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ കൺട്രി സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി കാണാം. മൂന്ന് രാജ്യങ്ങളെ കാണാൻ സാധിക്കുക. ഇതിൽ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഇന്ത്യക്കാർക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അടുത്തതായി ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ടു ബാങ്ക് എന്നുള്ള ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതുവഴിയാണ് നാം ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടത്. സെലക്ട് കൺട്രി എന്നുള്ളതിൽ നിന്നും ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തെടുക്കുക. കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം ചൂസ് സ്വിഫ്റ്റ് ഓർ IFC എന്നുള്ള ഒരു കോളമുണ്ട്. ഇവിടെ സ്വിഫ്റ്റ് കോഡോ അല്ലെങ്കിൽ IFC കോഡോ നാം സെലക്ട് ചെയ്യേണ്ടതാണ്. അൽറാജിയുമായി ഡയറക്റ്റ് കണക്ഷനുള്ള ബാങ്കുകളാണെങ്കിൽ സ്വിഫ്റ്റാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് HDFC, സ്റ്റേറ്റ് ബാങ്ക് പോലുള്ള അക്കൗണ്ടാണ് നാം ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്വിഫ്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ IFC കോഡ് നാം നൽകാൻ ശ്രമിച്ചാൽ ദിസ് ഈസ് വൺ ഓഫ് അവർ ഡയറക്റ്റ് ബാങ്ക് എന്നുള്ള ഒരു പോപ്പ് മെസ്സേജ് കാണാവുന്നതാണ്. പ്ലീസ് യൂസ് സ്വിഫ്റ്റ് ഓപ്ഷൻ എന്നും കാണാം. അതായത് ഡയറക്റ്റ് ബാങ്കുകൾക്ക് സ്വിഫ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. സ്വിഫ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്വിഫ്റ്റ് കോഡ് എൻ്റർ ചെയ്യുക. നാം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിൻ്റെ IFC കോഡ് ഗൂഗിളിൽ ബാങ്കിൻ്റെ നെയിമും ബ്രാഞ്ച് നെയിമും ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. IFC കോഡ് സെർച്ച് ചെയ്ത് കണ്ടെത്തിയതുപോലെ സ്വിഫ്റ്റ് കോഡ് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ സ്വിഫ്റ്റ് കോഡ് ഗൂഗിൾ ചെയ്ത് കണ്ടെത്തുന്നതിന് പകരം ബ്രാഞ്ചിലേക്ക് വിളിച്ച് കണ്ടെത്തുക. ഞാനിതിൽ ആഡ് ചെയ്യുന്നത് HDFC ബാങ്ക് ആയതുകൊണ്ട് HDFCയുടെ സ്വിഫ്റ്റ് കോഡാണ് നൽകുന്നത്. സ്വിഫ്റ്റ് കോഡ് ലഭിച്ചാൽ IFC ഓർ സ്വിഫ്റ്റ് കോഡ് എന്നുള്ള കോളത്തിൽ അത് എൻ്റർ ചെയ്യുക. ഇവിടെ സ്വിഫ്റ്റ് കോഡ് നൽകാതെ താഴെ ബാങ്ക് നെയിമോ ബ്രാഞ്ച് നെയിമോ ഒന്നും സെലക്ട് ചെയ്യരുത്. സ്വിഫ്റ്റ് കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും കാണാം. നാം നൽകുന്നത് സ്വിഫ്റ്റ് കോഡ് ആയതുകൊണ്ട് തന്നെ ബ്രാഞ്ച് നെയിമിൽ അവരുടെ ഡയറക്റ്റ് ബ്രാഞ്ചിൻ്റെ പേരേക്കും കാണിക്കുക. ഇതിൽ നിന്നും ബാങ്ക് നെയിമോ ബ്രാഞ്ച് നെയിമോ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം കറൻസി എന്നുള്ള കോളത്തിൽ നിന്നും ഇന്ത്യൻ രൂപ എന്ന് സെലക്ട് ചെയ്യുക. താഴെ ട്രാൻസ്ഫർ ടൈപ്പ് എന്നുള്ളതിൽ നിന്നും അക്കൗണ്ട് ക്രെഡിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കോളത്തിൽ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്ന സിറ്റിയുടെ പേര് എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ യൂസിംഗ് IBAN നമ്പർ എന്നുണ്ട്. ഈ ഓപ്ഷൻ നാം സെലക്ട് ചെയ്യേണ്ടതില്ല, കാരണം നമ്മുടെ നാട്ടിൽ IBAN എന്നുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അക്കൗണ്ട് നമ്പർ എന്നുള്ള കോളത്തിൽ അക്കൗണ്ട് നമ്പർ നൽകുക. റീടൈപ്പ് അക്കൗണ്ട് നമ്പർ എന്നുള്ള കോളത്തിൽ നാം നൽകിയ അക്കൗണ്ട് നമ്പർ വീണ്ടും ആവർത്തിച്ച് നൽകുക.
അക്കൗണ്ട് നമ്പർ നൽകുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഫില്ല് ചെയ്യുക. ബെനിഫിഷ്യറീസ് ഫസ്റ്റ് നെയിം എന്നുള്ളതിൽ നമ്മുടെ ഫസ്റ്റ് നെയിം നൽകുക. ബെനിഫിഷ്യറി ഫാമിലി നെയിം എന്നുള്ളതിൽ ലാസ്റ്റ് നെയിം നൽകുക. ഫസ്റ്റ് നെയിം തന്നെ രണ്ടെണ്ണം വരുന്നവർ അത് രണ്ടും ഫസ്റ്റ് നെയിം എന്നുള്ള കോളത്തിലാണ് നൽകേണ്ടത്, അതായത് അബ്ദുൽ ഷുക്കൂർ, അബ്ദുറഹ്മാൻ തുടങ്ങിയ പേരുള്ളവർ. ബെനിഫിഷ്യറി ഫാമിലി നെയിം എന്നുള്ളതിൽ അവരുടെ വീട്ടുപേരും നൽകുക. ബെനിഫിഷ്യറി നാഷണാലിറ്റി എന്നുള്ളതിൽ നിന്നും ഇന്ത്യൻ എന്ന് സെർച്ച് ചെയ്തെടുക്കാം. സ്ട്രീറ്റ് നെയിം എന്നുള്ള കോളത്തിൽ നമ്മുടെ നാടിൻ്റെ അഡ്രസ്സെല്ലാം കൊടുക്കാം. ഇതെല്ലാം അത്ര വിഷയമാക്കേണ്ടതില്ല. സ്ട്രീറ്റ് നമ്പർ നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ സീറോ കൊടുക്കുകയാണ്. ബെനിഫിഷ്യറി സ്റ്റേറ്റ് ഓർ സിറ്റി എന്നുള്ളതിൽ ജില്ല എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബെനിഫിഷ്യറി പോസ്റ്റ് കോഡ് ചോദിക്കുന്നുണ്ട്. ബെനിഫിഷ്യറി പി ഒ ബോക്സ് എന്നുള്ളതിൽ നമുക്ക് പി ഒ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സീറോ കൊടുക്കുന്നു. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നാം നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വേരിഫൈ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ പേജിൽ വന്നതായി കാണാം. അക്കൗണ്ട് നമ്പറും പേരുമെല്ലാം ഉറപ്പുവരുത്തുക. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും. ലഭിച്ച ഒ ടി പിയോടെ എൻ്റർ ചെയ്യുക. യു ഹാവ് സക്സസ്ഫുള്ളി ആഡഡ് എ ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ഒരു മെസ്സേജ് കാണാം. എന്നാൽ ഇതിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യേണ്ടതുണ്ട്. ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി കോൾ ബാക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അൽറാജി ബാങ്കിൽ നിന്നും ഒരു കമ്പ്യൂട്ടർ കോൾ വരുന്നതായിരിക്കും. അതിൽ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഒന്ന് അമർത്താനും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി രണ്ടമർത്താനും ആവശ്യപ്പെടുന്നതായി കാണാം. ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിഷ്യറി ആക്റ്റീവ് ആകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കോൾ ബാക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ കോൾ വരുന്നതായിരിക്കും. ബെനിഫിഷ്യറി ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പേജ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബെനിഫിഷ്യറി ആഡായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫേഴ്സ് എന്നുള്ളതിൽ ഓപ്ഷൻസ് എടുത്ത് മാനേജ് ബെനിഫിഷ്യറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നാം ആഡ് ചെയ്ത ബെനിഫിഷ്യറി അക്കൗണ്ടെല്ലാം ഇവിടെ കാണാവുന്നതാണ്. നാം ഇനി ആഡ് ചെയ്ത ബെനിഫിഷ്യറിയിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. അതിനായി നേരത്തെ നാം എടുത്തിരുന്ന ട്രാൻസ്ഫേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ എന്നുള്ളതിൽ നിന്നും ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ടു ബാങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സെലക്ട് ബെനിഫിഷ്യറി എന്നുള്ളതിൽ നിന്നും നാം ആഡ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുറന്നു വന്നിരിക്കുന്ന പേജിൽ മുകളിലായിക്കൊണ്ട് നിലവിലെ എക്സ്ചേഞ്ച് റേറ്റ് കാണാം. അതിൻ്റെ താഴെ എസ് ആർ എന്നും ഐ എൻ ആർ എന്നും കാണാം. എസ് ആർ എന്നുള്ള കോളത്തിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട തുക സൗദി റിയാലിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഐ എൻ ആർ എന്നുള്ള കോളത്തിലാണെങ്കിൽ ഇന്ത്യൻ രൂപയിൽ അയക്കേണ്ട തുക എൻ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ ട്രാൻസ്ഫർ ചാർജസ് എന്നുള്ളതിൽ സീറോ കാണിക്കുന്നുണ്ട്. നിലവിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഫീ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സീറോ കാണിക്കുന്നത്. പണം അയക്കുമ്പോൾ റെമിറ്റൻസ് ഇൻഷുറൻസും ഉണ്ട്, അതും ഫ്രീ ആണ്. ടോട്ടൽ ടു ബി ഡെബിറ്റഡ് എന്നുള്ളതിൽ 500 എന്ന് കാണാം. 500 റിയാൽ ആണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആവുക. ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റീസൺ എന്നുള്ളതിൽ നിന്നും പണം അയക്കുന്നതിനുള്ള കാരണം സെലക്ട് ചെയ്യുക. പേഴ്സണൽ റെമിറ്റൻസ് എന്ന് സെലക്ട് ചെയ്യുന്നു. ട്രാൻസ്ഫർ ടാഗ് എന്നുള്ളതിൽ സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നോ മറ്റോ കൊടുക്കാവുന്നതാണ്. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫ്രം എന്നുള്ളതിൽ നമ്മുടെ റെമിറ്റൻസ് കാർഡ് നമ്പറും, ടു എന്നുള്ളതിൽ നാം സെലക്ട് ചെയ്ത ബെനിഫിഷ്യറി അക്കൗണ്ട് നെയിമും നമ്പറും എല്ലാം കാണാം. അയക്കുന്ന തുകയും അത് നാട്ടിൽ ലഭിക്കുന്ന തുകയും എല്ലാം കാണാം. ഉറപ്പുവരുത്തിയതിന് ശേഷം സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ സെൻഡ് എന്നുള്ള മെസ്സേജ് കാണാം. മണി ഹാസ് ബീൻ സെൻഡ് ആൻഡ് വിൽ ബി ക്രെഡിറ്റഡ് ടു ദ ബെനിഫിഷ്യറീസ് അക്കൗണ്ട് എന്ന് കാണാം. പണം ട്രാൻസ്ഫർ ആയി എന്ന് കാണിക്കുന്ന എസ് എം എസും കാണാവുന്നതാണ്. ഇനി ഇത് എത്ര സമയം കൊണ്ടാണ് നമ്മുടെ ബാങ്കിൽ ലഭിക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവാം. തഹ്വീൽ രാജി ആപ്ലിക്കേഷൻ വഴി നാം വിജയകരമായി പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഏത് അക്കൗണ്ടിലേക്ക് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം? ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് HDFC ബാങ്കിലേക്കായിരുന്നു. ഏകദേശം 8 മണിക്കൂറോളം പിടിച്ചു എനിക്ക് നാട്ടിൽ ആ പണം ലഭിക്കാൻ വേണ്ടി. പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കാണിച്ചിരുന്ന അതേ എക്സ്ചേഞ്ച് റേറ്റ് തന്നെ നാട്ടിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ചില ബാങ്കുകളിലേക്ക് തഹ്വീൽ രാജിയുമായി പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 50 രൂപയും 100 രൂപയും എല്ലാം കുറയുന്നതായി പരാതി കാണാറുണ്ട്. എന്നാൽ ഞാൻ HDFC അയച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് കുറവൊന്നും വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ കാണുന്ന എല്ലാ പ്രവാസികളും ഉടൻ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ